നവദുർഗാഭ ഭാവങ്ങളിൽ ഒൻപതാമത്തെയും അവസാനത്തെയും ഭാവമാണ് സിദ്ധിദാത്രി ദേവി സിദ്ധി എന്നാൽ അമാനുഷിക ശക്തി അല്ലെങ്കിൽ ധ്യാനക്കഴിവ് ദാത്രി എന്നാൽ ദാതാവ് എന്നാണ് നവരാത്രിയുടെ ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രി ദേവിയെയാണ് നമ്മൾ ആരാധിക്കുന്നത് ശിവന്റെ ശരീരത്തിൻ്റെ ഒരു വശം സിദ്ധിദാത്രി ദേവിയുടേത് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അർത്ഥനാരീശ്വരൻ എന്ന പേരിലും ശിവനെ അറിയപ്പെടുന്നു വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് പരമശിവൻ ഈ ദേവിയെ ആരാധിച്ചുകൊണ്ടാണ് എല്ലാ സിദ്ധിയും നേടിയത് എന്ന് പറയുന്നു പാർവതീദേവിയുടെ മൂല രൂപമാണ് സിദ്ധിദാദ്രി ദേവി കയ്യിൽ ശംഖ് ചക്രം ഗദ താമര എന്നിവയാണ് ഉള്ളത് ദേവി പൂർണ്ണമായും വിരിഞ്ഞ താമരയിലോ സിംഹത്തിന് പുറത്തോ ആണ് ഇരിക്കുന്നത് നവഗ്രഹങ്ങളിൽ കേതുവിൻ്റെ ദേവതയായിട്ടാണ് സിദ്ധിദാത്രി ദേവിയെ അറിയപ്പെടുന്നത് സിദ്ധിദാദ്രി ദേവി എല്ലാ സിദ്ധികളുടെയും ഉറവിടമാണ് അഷ്ടസിദ്ധികളുടെയും വഹിക്കുന്നു ഹിന്ദുപുരാണമനുസരിച്ച് ആദിപരാശക്തിയായ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങൾ ആരാധിക്കുന്നത് മൂലം സർവ ഐശ്വര്യങ്ങളും നമ്മിലേക്ക് വന്നു ചേരും എന്ന് വിശ്വാസം ദേവിയെ പ്രാർത്ഥിക്കേണ്ട മന്ത്രം സിദ്ധ ഗന്ധർവയ സുരൈരമര सेव्यमाना सदा भूयात् सिद्धिदासिद्धिदायिनी वां देवां चिदमनोरथार्थं चन्द्रार्खकृतशेखरं कमलस्थितां सिद्धिदात्री यशस्विनीं स्वर्णवर्णानिर्वाणचक्रस्थितां नवदुर्गात्रिनेत्रं शङ्खं चक्रं गदापदं धरं सिद्धिदात्री भजे